Bye, Nandini. Come. Oh, wow. This is beautiful. It's a dream theater. It's a little bit of work. I don't know how to do this dream theater. If you have a theater, you can't go to the beach. That's right. If you have a little setup, you can't go to the beach. What is it? It's a 4K projector. പിന്നെ സ്ക്രീൻ ആയാലും 3D ആണ് ഇത് ബെസ്റ്റ് 3D ആണ് ഇത് ഓക്കേ സൗണ്ട് എഫക്ട്സ് ആയാലും എല്ലാ തരത്തിലും ഇതിന് അക്വസ്റ്റിക് ടെൻഡ്ലി നല്ല അക്വസ്റ്റിക് സംഭവമാണ് നമ്മുടെ സാധാരണ തിയേറ്ററിൽ ഇപ്പോൾ നമ്മൾ ബ്രീത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഈ ക്ലിപ്ഷന് ഭയങ്കരമായിട്ട് നമ്മൾ കാണിക്കും ഒരു പുക വരുന്നു അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഇപ്പം ഡ്രസ്സിൻ്റെ ഇതില്ലേ ഇതുപോലും തിയേറ്ററിൽ പോലും ചില സാധനം മിസ് ഔട്ട് ആയി പിന്നെ ഈ പെർസ്പെക്റ്റീവ് ഉണ്ട് ഇപ്പം ഡിസ്റ്റൻസ് പെർസ്പെക്റ്റീവ്സ് ഉണ്ട് സൗണ്ട് പെർസ്പെക്റ്റീവ് എന്ന സാധനങ്ങൾ അതെല്ലാം ഞാൻ എന്റെ സിനിമയുടെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഇവിടാണ് മുംബൈ പോലീസ് മുതൽ പിന്നെ മിക്ക സിനിമകളും ഞാൻ ഇവിടെ കണ്ടിട്ട് ഞാൻ ഇവിടെ ഇട്ട് കാണിക്കും പിന്നെ ഇത് കണ്ട് ഇപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇപ്പം എഡിറ്റിംഗ് കഴിഞ്ഞു നമുക്ക് ആ സിനിമയുടെ ഒരു ജഡ്ജ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ ചെറിയ മോണിറ്ററിൽ കാണണം ഇപ്പൊ മഹേഷ് ആയാലും പിന്നെ ഇതായാലും ഇവിടെ വന്നിട്ട് നമ്മളിരുന്ന് ഇവിടെ നിന്ന് സിനിമ കാണും കണ്ടിട്ടായിരിക്കും നമ്മൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഹൗൾഡ് അറിയൂ മഞ്ജും ഞാനും ആൻസിയും കൂടി വീട്ടിൽ നിന്ന് കണ്ടാൽ ആദ്യം കുറച്ച് കഴിഞ്ഞിട്ട് മഞ്ജുവിൻ്റെ ആൻസിനും മറ്റേ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു പടം ഓക്കെ രണ്ടുപേരും കുറച്ച് ഇമോഷണൽ ആയിട്ടിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ അതെ ഞാനൊരു കാര്യം പറഞ്ഞ സമ്മതിക്കോ എന്നെ ദത്തെടുക്കാവോ പ്ലീസ് ഞാൻ ഈ വീടിന്റെ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നോളാം ഞാൻ ഇവിടെ വന്നിരുന്ന സിനിമ കണ്ടോളാം അവിടെ ഈ നമ്മളിങ്ങോട്ട് കയറി വരുന്ന ആ ഒരു സ്പേസിൽ എന്തുമാത്രം സിനിമകളായി ഇരിക്കുന്നതെന്ന് അറിയാമോ ഞാനാണെങ്കിൽ പകുതി മുക്കാലും അതിനകത്ത് കണ്ടിട്ട് പോലും ഇല്ല അതിന് ഭയങ്കര രസമുണ്ട് അത് സിയാദ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് സിയാദ് അബുദാബിയിലാണ് അഡ്നോ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഭയങ്കര മൂവി ബഫ ഞാൻ കരുതിയിരുന്ന വെച്ച് ഏറ്റവും കൂടുതൽ സിനിമ കണ്ട ഞാനെന്നുള്ള അഹങ്കാരത്തിലൂടെ ഞാൻ ഇവൻ്റെ അടുത്ത് പോയി സിനിമകളെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ ലോകത്ത് അങ്ങനത്തെ ഒരു പയ്യൻ ഇനി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ലോകത്ത് ഈ നെയിം ഇറ്റ് എനി ഫിലിം അവൻ ആ സിനിമയുടെ സംവിധായകന്റെ പേര് ആ കഥ സിനിമ ഇറങ്ങിയ വർഷം പറയും അതൊരു അത്ഭുത ജീവിയാണ് അങ്ങനത്തെ ഒരു ഇവൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിടക്ക് എൻ്റെ ഒരു അജയ് വാസ്തു ഉണ്ട് അവരായിട്ട് ഒരുമിച്ച് മറാഠി ബോംബെ പോയിട്ട് മറാഠി ലൈബ്രറി കയറി അപ്പൊ ആ മറാഠി ലൈബ്രറിയുടെ അടുത്ത് ആളുടെ അടുത്ത് സിനിമ പറഞ്ഞ് അങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടോ ഇങ്ങനത്തെ സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കും പുള്ളിയാണ് എനിക്ക് കളക്ഷൻസ് എൻ്റെ ഒരു എനിക്കൊരു ഒരു 5000 ഫിലിമിന്റെ ഒരു കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഓൾറെഡി അപ്പൊ ഈ കളക്ഷൻസ് ഒക്കെ നൽകിയത് ആ സപ്പോർട്ട് ഇല്ലില്ല കണ്ടുകൊണ്ടേ ഇരിക്കുക അത് അത് സിയാദാണ് അതിൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാം നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തിലെ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് സിനിമയും സിനിമയുടെ കളക്ഷൻസും അപ്പൊ എന്റെ ടേസ്റ്റ് അവനറിയാം കൂടെ നടന്നും സംസാരിച്ചും ഒക്കെ അറിയാം അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് കളക്ഷൻസ് അയാളുടെയും കൂടി സപ്പോർട്ട് കൂടിയാണ് ഞാൻ കളക്ഷൻ ഉണ്ടാക്കിയത്